നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇല്ലസ്ട്രേഷൻ 8 ആണ്. The following annual charges are incurred in respect of a machine in a shop where manual labor is almost nil, where work is done by means of 5 machines of exactly similar name, type and specification. നമ്മൾ ഇവിടെ താഴെ തന്നിട്ടുള്ളത് ഒരു ഷോപ്പിലെ ഒരു മെഷീൻസിൻ്റെ ആനുവൽ ചാർജസ് ആണ്. ഇവിടെ മാനുവൽ ലേബർ ഓൾമോസ്റ്റ് ഇല്ല, എല്ലാം ചെയ്യുന്നത് മെഷീൻസാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഈ 5 മെഷീൻസും എക്സാക്ട്ലി സിമിലർ ടൈപ്പും സ്പെസിഫിക്കേഷനും ഉള്ളതാണ്. ഇനി എന്തൊക്കെ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്? റെൻറ്റ് ആൻഡ് റേറ്റ്സ് പ്രപ്പോർഷണൽ ടു ദ ഫ്ലോർ സ്പേസ് ഓക്യുപ്പൈഡ് ഫോർ ദ ഷോപ്പ് 4800. റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്തിനനുസരിച്ചിട്ടാണ്? മെഷീൻസിന് ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡിനനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക, 4800. ദെൻ ഡിപ്രിസിയേഷൻ ഓൺ ഈച്ച് മെഷീൻ, ഓരോ മെഷീൻ്റെയും ഡിപ്രിസിയേഷനാണ് കേട്ടോ 500. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആനുവൽ ചാർജ് ആണ് എന്നുള്ളത് ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഫോർ ദ ഫൈവ് മെഷീൻസിനും കൂടിയിട്ടാണ് അല്ലേ. ദെൻ പവർ കൺസ്യൂം ആസ് പെർ മീറ്റർ അറ്റ് ₹5 പെർ പവർ പെർ യൂണിറ്റ് ഫോർ ദ ഷോപ്പ്. ദെൻ ഇലക്ട്രിക് ചാർജസ് ഫോർ ദ ഷോപ്പ് ഇൻ ഫോർ ദ ലൈറ്റ് ഇൻ ദ ഷോപ്പ്. ദെൻ അറ്റൻഡൻറ്റ് ദർ ആർ 2 അറ്റൻഡൻറ്റ് ഫോർ ഫോർ ദ ഫൈവ് മെഷീൻസ് ആൻഡ് ദേ ആർ ഈച്ച് പെയ്ഡ് ₹60 പെർ മന്ത്. അതായത് 5 മെഷീൻസിനും കൂടിയിട്ട് 2 അറ്റൻഡൻ്റാണ് ഉള്ളത്. ദെൻ ഓരോരുത്തർക്കും പെർ മന്ത് ₹60 ആണ് പേ ചെയ്യുന്നത്. സൂപ്പർവിഷൻ ഫോർ ദ 5 മെഷീൻ ഇൻ ദ ഷോപ്പ് ദർ ഈസ് 1 സൂപ്പർവൈസർ ഹൂസ് എമിലമെൻറ്റ്സ് ആ ₹250 പെർ മന്ത്. അപ്പോൾ 5 മെഷീനും കൂടിയിട്ട് ഒരു സൂപ്പർവൈസറാണുള്ളത്, അയാൾക്ക് ₹250 പെർ മന്താണ് കൊടുക്കുന്നത്. സൺഡ്രി സപ്ലൈസ് ലൂബ്രിക്കൻറ്റ് ജ്യൂ കോട്ടൺ വേസ്റ്റ് എക്സെട്ര ഫോർ ദ ഷോപ്പ് ₹450. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് പേബിൾ ഫോർ ദ മെഷീൻ ഇൻക്ലൂഡിംഗ് ₹300 ആസ് ഇൻട്രസ്റ്റ് 1200. ദ മെഷീൻ യൂസ് 10 യൂണിറ്റ്സ് ഓഫ് പവർ പെർ അവർ. കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫോർ ദ മെഷീൻ ഫോർ ദ ഇയർ. നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇൻട്രസ്റ്റ് ഓൺ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് ഫസ്റ്റ് പോയിൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോട്ടായിട്ട് തന്നിട്ടുമുണ്ട്. നമ്മൾ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളിവിടെ മെഷീനവർ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എടുക്കരുത്, ഇൻട്രസ്റ്റ് കേട്ടോ. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ എന്താവാം? സ്റ്റാൻഡിങ് ചാർജും ആവാം. കാരണം ഇവിടെ ഡിപ്രിസിയേഷൻ പെർ ആനം തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഡിപ്രിസിയേഷൻ ഇവിടെ എന്താ മെഷീൻ എക്സ്പെൻസ് അല്ല, സ്റ്റാൻഡിങ് ചാർജാണ്, ഫിക്സ്ഡ് നേച്ചറുള്ളതാണ്. അതുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ ഒരു മെഷീൻ്റെ ഒരു വർഷത്തേക്ക് ഇത്രയാണ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം ആനുവൽ വർക്കിംഗ് അവേഴ്സ് നമുക്ക് തന്നിട്ടില്ല. ഇനി പവർ കൺസ്യൂംഡ് ഹാസ് ബീൻ ഗിവൺ ഫോർ ദ പേർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് വർക്കിംഗ് അവേഴ്സ്. ആനുവൽ വർക്കിംഗ് അവേഴ്സ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പവർ കൺസ്യൂംഡ് തന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് പവർ കൺസ്യൂംഡ് ബൈ ദ ഷോപ്പ് എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് പവർ കൺസ്യൂംഡ് ബൈ ഷോപ്പ് പവർ കൺസ്യൂംഡ് 3000 ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. എല്ലാ മെഷീനും കൂടിയിട്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് പവർ കൺസ്യൂംഡ് ബൈ ദ ഷോപ്പ് ₹3000 ആണ്. റേറ്റ് ഓഫ് പവർ തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് പവർ എത്രയാണ്? 50 പൈസേ പെർ യൂണിറ്റ്. 50 പൈസയാണ് ഒരു യൂണിറ്റിന്. ഓക്കെ, 50 പൈസയാണ് ഒരു യൂണിറ്റിന് എന്ന് പറയുമ്പോൾ 3000 ആണ് അവിടെ റുപ്പീസ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്ര അവേഴ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. 6000 അവേഴ്സാണ്. 6000 അവേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു അവറിന് 50 പൈസയായിട്ട് ₹3000 വരിക. സോ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ മെഷീൻ നമുക്ക് അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 3000 ÷ 0.5 ചെയ്താൽ മതി, 6000 അവേഴ്സാണ് ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ മെഷീൻ. ഇനി ഇവിടെ നമ്പർ ഓഫ് മെഷീൻ 5 ആണ്, 5 മെഷീനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെഷീൻ്റെ ടോട്ടൽ വർക്കിംഗ് അവർ എങ്ങനെയാണ്? ഈ ഒരു 6000 5 മെഷീൻ്റെയും കൂടിയിട്ടാണ്. അപ്പോൾ ഒരു മെഷീൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 6000 ÷ 5 ചെയ്യുക, 1200 അവേഴ്സ് എ ഇയർ ആണ്. ഇത്രയും നമുക്ക് ചെയ്തു, വർക്കിംഗ് നോട്ടായി ചെയ്തു. നെക്സ്റ്റ് നമുക്ക് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ടേബിൾ നോക്കാം. അതിൽ പെർ ആനം പെർ അവർ അങ്ങനെ 2 എമൗണ്ട് കോളം, പിന്നെ പെർട്ടിക്കുലർ സ്കോളാണ് വേണ്ടത്. സ്റ്റാൻഡിങ് ചാർജസും
പിന്നെ മിഷൻ എക്സ്പെൻസുമായിട്ട് നമ്മൾ ഓരോ എക്സ്പെൻസ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണം ഏതൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റിൻ്റെ ഓർഡറിൽ തന്നെ ചെയ്യാം അല്ലേ. ക്വസ്റ്റിനിൽ ആദ്യം റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. പ്രൊപ്പോർഷണൽ ടു ദ ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് 4800 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ നമ്മൾ ഈ 4800 നമുക്ക് 5 മെഷീനാണ് ഇവിടുള്ളത്. അപ്പോൾ 5 മെഷീനും കൂടിയിട്ടാണ് ഫ്ലോർ ഏരിയ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരു മെഷീൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 4800 ഡിവൈഡഡ് ബൈ 1/5 അല്ലെങ്കിൽ ഇൻറ്റു 1/5 ചെയ്യുക, അല്ലെങ്കിൽ 4800 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ പെർ ആനം ഒരു വർഷത്തേക്ക് ഒരു മെഷീൻ്റെ റെൻ്റ് ആൻഡ് റേറ്റ്സ് 960 ആണ് എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം. ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ ഒരു മെഷീൻ്റെ എത്രയാണ്, 500 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ 500 ആണ്. ഇനി അപ്പോൾ ഒരു വർഷത്തേക്കാണ് 500. അപ്പോൾ നമുക്കത് ഒരു മണിക്കൂർക്ക് എങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിക്കുക, 500 ÷ 1200 ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നല്ലെങ്കിൽ അത് മെഷീൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം, 500 ÷ 1200 പെർ അവറിലെ ഡിപ്രിസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് ചാർജിൻ്റെ കൂട്ടത്തിലും ഈ ഡിപ്രിസിയേഷൻ എഴുതിയാൽ മതി, പിന്നെ വീണ്ടും മെഷീൻ എക്സ്പെൻസിൽ എഴുതാതിരുന്നാൽ മതി. ഓക്കെ. ഇനി നെക്സ്റ്റ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഫോർ ദ 5 മെഷീൻ 1000. 5 മെഷീനും കൂടിയിട്ടാണ് ഒരു വർഷം 1000 റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഷീന് എത്ര വരും 1000 ÷ 5 വരും, അതായത് 200 വരും. ഒന്നല്ലെങ്കിൽ ആ 200 എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിങ് ചാർജിൽ എഴുതാം, പക്ഷേ കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ളത് മെഷീൻ എക്സ്പെൻസിൽ എഴുതുന്നതാണ്. എഴുതുമ്പോൾ 200 ഒരു വർഷത്തേക്കാണ് ഡിവൈഡഡ് ബൈ 1200 ചെയ്താൽ അത് അത്രയാണ് അവർ. അങ്ങനെ ചെയ്താലാണ് ഒരു മണിക്കൂറത്തെ ഒരു മെഷീൻ്റെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതാണ്, പവർ കൺസ്യൂംഡ്. പവർ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ ആസ് പെർ മീറ്റർ 5 പൈസെ പെർ യൂണിറ്റ് ഫോർ ദ ഷോപ്പ് 3000, 10 യൂണിറ്റ്സ് ആണ് ഒരു മണിക്കൂറിൽ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 യൂണിറ്റ്സ് ആണ് ഒരു യൂണിറ്റിന് 5 പൈസ എന്ന് പറയുമ്പോൾ 10 × 5 ചെയ്യുക, 50 പൈസയാണ് ഒരു അവറിലുള്ള പവർ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ചാർജസ് ഫോർ ദ ലൈറ്റ് ഇൻ ദ ഷോപ്പാണ്. ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രിക് ചാർജസ് ഏതിലാണ് വരിക, ലൈറ്റിംഗ് ചാർജസ് എത്ര എമൗണ്ട്, 540 ആണ്. ഇത് 5 മെഷീനും കൂടിയിട്ടുള്ളതാണ്, ഒരു മെഷീൻ്റെ കണ്ടുപിടിക്കുക, 540 ÷ 5 ചെയ്യാം. നെക്സ്റ്റ് സൂപ്പർവിഷൻ ആണ്, അല്ല അറ്റൻഡൻ്റ് ആണ്. അറ്റൻഡൻറ്റ് 5 മെഷീൻസിനും കൂടി 2 അറ്റൻഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഒരാൾക്ക് ഒരു മാസം ₹60 ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറ്റൻഡൻ്റെ ഒരു മെഷീൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് സ്റ്റാൻഡിങ് ചാർജിൽ എഴുതുക, ദെൻ 1440 അതായത് ഒരു മാസം 60 ആണ്. അപ്പോൾ അങ്ങനെ 12 മാസം 60 × 12 ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴാണ് ഒരു മെഷീൻ്റെ കിട്ടുള്ളൂ. നെക്സ്റ്റ് സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷൻ 250 പെർ മന്ത് ആണ്. സോ 250 പെർ മന്ത്, 250 × 12 ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൺട്രി സപ്ലൈസ് ആണ്. ലൂബ്രിക്കൻറ്റ്, ജ്യൂട്ട്, കോട്ടൺ വേസ്റ്റ് എക്സെട്ര ഫോർ ദ ഷോ 450. അപ്പോൾ സൺട്രി സപ്ലൈസ് 450 ആണ് ഒരു വർഷം. അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 450 ÷ 5 ചെയ്യാം. നെക്സ്റ്റ് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. 1200, അതിൽ 300 എന്താണ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 1200 ആണ്, അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മെഷീൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹയർ പർച്ചേസിൻ്റെ എടുക്കാറില്ല. ഓക്കെ. ഇനി ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ചാർജിൽ റെൻ്റ് ആൻഡ് റേറ്റ്, ലൈറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ചാർജസ്, അറ്റൻഡൻസ് സാലറി, സൂപ്പർവിഷൻ പെർ മന്ത്, സൺട്രി സപ്ലൈസ്, ഇത്രയും കാര്യങ്ങൾ എഴുതി പെർ ആനം കോളം ടോട്ടൽ ചെയ്യാം. 960, 108, 288, 690 ടോട്ടൽ ചെയ്യുക. അപ്പോൾ അതൊരു വർഷത്തെ ഒരു മെഷീൻ്റെ റേറ്റ് സ്റ്റാൻഡിങ് ചാർജാണ്. പക്ഷെ നമുക്കിവിടെ മെഷീൻ അവറാണ്, ഒരു അവറിലത്തെ കണ്ടുപിടിക്കേണ്ടത്. സോ 2046 ഡിവൈഡഡ് ബൈ 1200 ചെയ്യുമ്പോഴാണ് ഒരു മണിക്കൂറത്തെ കിട്ടുക, അതായത് 1.7 പെർ അവറാണ്. ഇനി മെഷീൻ എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, പവറാണ്, ഇത് മൂന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മണിക്കൂറത്തെ തന്നെയാണ്.
പെർ അവർ റേറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, സ്റ്റാൻഡിങ് അവർലി റേറ്റ് ഓഫ് സ്റ്റാൻഡിങ് ചാർജസും മെഷീൻ എക്സ്പെൻസിൻ്റെ പെർ അവർ റേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ മെഷീൻ അവർ റേറ്റ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ളത് ഹയർ ചാർജ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് എടുക്കരുത്.